മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ കൊടും ചൂടിൽ വലയുന്നത് ചുവരെഴുത്ത് കലാകാരന്മാരാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചുവരെഴുത്ത് പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം രാഷ്ട്രീയ പാർട്ടികൾ നൽകിയതോടെ കൊടും ചൂടിൽ പൊള്ളുകയാണ് ഈ കലാകാരന്മാർ. അക്ഷരങ്ങൾ കണ്ടുതന്നെ എഴുതണം, അതുകൊണ്ട് രാത്രി എഴുതുന്നത് പ്രായോഗികമാവില്ല. വെയിൽ കുറഞ്ഞ സമയങ്ങളിൽ എഴുതാമെന്ന് വെച്ചാലോ എഴുതി തീരുകയുമില്ല. പിന്നെ നട്ടുച്ച തന്നെ ശരണം. ഇത് ആലപ്പുഴ കളർകോട് ഭാഗത്ത് ചുവരെഴുതാൻ കരാറേറ്റെടുത്ത ധനേഷ് ഒരാഴ്ചയിലേറെയായി പണി തുടങ്ങിയിട്ട്. രാവിലെയും വൈകിട്ടും ആദ്യ ദിവസങ്ങളിൽ എഴുതി നോക്കി. തീരാതായതോടെ നട്ടുച്ചക്കും എഴുതി തുടങ്ങി. അപ്പോഴേക്കും ശരീരത്തിൽ പൊള്ളലുകൾ വന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഈ കറുത്ത പാടുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ശരീരത്തിൽ ഇവിടെ മൂക്ക് പൊള്ളിയിട്ടുണ്ട്. അപ്പം ഹാർഡായിട്ടുള്ള ചൂട് കാരണം നമുക്ക് എങ്ങനെ സംഭവിക്കുന്നറിയില്ല. പക്ഷേ രാത്രി കിടന്ന് നമുക്ക് ഉറക്കമൊന്നും കിട്ടാറില്ല. അങ്ങനെ കടുത്ത വേനലിൽ ചൂട് സഹിക്കാൻ വയ്യാതാകുമ്പോൾ തണലിലേക്ക് മാറി നിൽക്കും. പക്ഷേ ഏറ്റെടുത്ത ജോലി കൃത്യസമയത്ത് പൂർത്തിയാക്കണമെങ്കിൽ അധികം വിശ്രമിക്കാൻ കഴിയില്ലല്ലോ. റോഡിനോട് ചേർന്നുള്ള മതിലുകളായതിനാൽ ടാറിട്ട റോഡിൻ്റെ ചൂടുകൂടി സഹിക്കണം. ആലപ്പുഴയിൽ മാത്രമല്ല എല്ലായിടത്തും ഇതുതന്നെയാണ് സ്ഥിതി. ഫ്ലക്സുകളും പോസ്റ്ററുകളും ഇഷ്ടംപോലെ ഇറക്കുന്നുണ്ടെങ്കിലും ചുവരെഴുത്ത് തന്നെയാണ് പ്രചരണ രംഗത്തെ താരം. ആലപ്പുഴയിൽ നിന്ന് TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.